நோம்புகாலம் தெய்வ வச்சனம் கேட்டுணர்ந்தீராம். திண்ம வெடியா நன்ம நிறையும் மனமுயர்த்தீடா. நோம்பு காலம் தெய்வ வச்சனம் கேட்டுணர்ந்தீடா. திண்ம வெடியா நன்ம நிறையும் மனமுயர்த்தீடா. சுவிசேஷம் நின் ஜீவனிலே தெய்வராஜ்யம் பூவில் உயர்த்தான் ஸ்நேகமோடனையா. தெய்வராஜ்யம் பூமியில் உயர்த்தான் ஸ்நேகமோடனையா. வைகிடாதே உபவாசமோடு பிரார்த்தனையோடு தெய்வ சந்நிதியில் ஒன்று சேர்வீரா. മിശിഗായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, മിശിഗായുടെ കുരിശിന്റെ വഴികളെ പ്രത്യേകമാംവിധം ധ്യാനിക്കുന്ന ഈ 40-ാം വെള്ളിയാഴ്ച നമ്മുടെ സകലങ്ങൾക്കും കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾക്കും കുരിശിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് അർത്ഥം കണ്ടെത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. യഹൂദരുടെ ചതിയിൽപ്പെട്ട് റോമാക്കാരുടെ തെറ്റിദ്ധാരണ മൂലം സംഭവിച്ച ആകസ്മിക മരണമായിരുന്നില്ല ഈശോയുടെ മരണം. അത് അവിടുന്ന് സ്വമനസ്സാലെ പൂർണ്ണ മനസ്സോടുകൂടി വരിച്ചതാണ്. സകനങ്ങൾ സർവേശ്വരൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണെന്ന് വിശുദ്ധ ഗ്രന്ഥങ്ങൾ നമുക്ക് വ്യാഖ്യാനിച്ചു നൽകുന്നുണ്ട്. നമ്മുടെ സകനങ്ങൾ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്നതുവരെ മാത്രമേ സകനം അസഹനീയമായിട്ട് നമുക്ക് തോന്നുകയുള്ളൂ. അതിന് കാരണക്കാരായവരോടുള്ള പ്രതികാരവും പരിഭവവുമൊക്കെ അവസാനിക്കുന്നത് ഈ തിരിച്ചറിവിലാണ്. ഓരോ സകനത്തിൻ്റെയും പിന്നിൽ ഉയരുന്ന അദൃശ്യമായ ദൈവത്തിൻ്റെ കരം കാണാനായിട്ട് നമുക്ക് സാധിക്കണം. സകനത്തിൻ്റെ പിന്നിലെ ദൈവത്തിൻ്റെ കരം കാണാനായിട്ട് സാധിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കുരിശ് ആരിൽ നിന്ന് വന്നാലും അത് ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്ന് കാണാനുള്ള കാഴ്ചയുള്ള വ്യക്തിക്ക് ശത്രുക്കളെയും സ്നേഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പൂർവ യോസേപ്പിൻ്റെ കഥയിൽ ശത്രുസ്നേഹത്തിൻ്റെ ഈ മനോഹര പുഷ്പം വിരിഞ്ഞു നിൽക്കുന്നത് എപ്പോഴാണ്? വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ സഹോദരന്മാര് 20 വെള്ളി നാണയങ്ങൾക്ക് ഈജിപ്തിലെ കച്ചവടക്കാർക്ക് പിടിച്ചുവിറ്റ അവര് പട്ടിണിയുടെ കാലത്ത് കാലിച്ചാക്കുമായിട്ട് തൻ്റെ മുമ്പിൽ ഗോതമ്പിന് വേണ്ടിയിട്ട് വന്നു നിൽക്കുമ്പോൾ യോസേപ്പ് തൻ്റെ ജ്യേഷ്ഠന്മാരെ തിരിച്ചറിയുന്നുണ്ട്. താൻ അവരുടെ സഹോദരനാണ് എന്ന് വെളിപ്പെടുത്തിയപ്പോൾ അവൻ പ്രതികാരം ചെയ്തേക്കുമോ എന്ന് ഭയന്ന് നിൽക്കുന്ന സഹോദരന്മാരുടെ കാതുകളിൽ അവരുടെ ഏറ്റവും ഭ്രാന്തമായിട്ടുള്ള സ്വപ്നങ്ങളിൽ പോലും സങ്കല്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാരുണ്യത്തിൻ്റെ വജസ്സുകളാണ് വന്നു പതിക്കുന്നത്. യോസേപ്പ് അവരോട് പറഞ്ഞു, ദൈവമാണ് നിങ്ങൾക്ക് മുമ്പേ എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഓരോ സകനത്തിൻ്റെയും പിന്നിൽ ഉയരുന്ന ദൈവത്തിൻ്റെ അദൃശ്യകരം കാണാനായിട്ട് കഴിഞ്ഞതുകൊണ്ടാണ് യോസേപ്പിന് അങ്ങനെ പറയാനായിട്ട് സാധിക്കുക. അതുപോലെ നമ്മുടെ ഓരോ സകനത്തിൻ്റെയും പിന്നിൽ ദൈവത്തിൻ്റെ അദൃശ്യകരം കാണാനായിട്ട് നമുക്കും സാധിക്കട്ടെ. ഈശോ ശിഷ്യന്മാരോടൊത്ത് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ 3 വട്ടമാണ് തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് പ്രവചനം നടത്തുക. ജെറുസലേമിലേക്കുള്ള യാത്ര നമുക്കറിയാം, അത് കുരിശിലേക്കുള്ള യാത്രയാണ്. അവിടെ ഈശോയെ കാത്തിരിക്കുന്നത്
തള്ളിപ്പറച്ചിലും ഒറ്റിക്കൊടുക്കലും കുരിശെടുക്കലും കുരിശിലേറലും ഒക്കെയാണ്. ഈ മൂന്ന് പ്രവചനങ്ങൾ നടത്തുമ്പോഴും മൂന്ന് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ശിഷ്യന്മാരിൽ നിന്ന് ഉണ്ടാകുന്നത്. ആദ്യത്തെ പീഡാനുഭവ പ്രവചന സമയത്ത് പത്രോസ് ഈശോയെ മാറ്റി നിർത്തി പറഞ്ഞു, നിനക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ, സഹന വഴി വിട്ടു നടക്കാനുള്ള ആശംസയാണ് പത്രോസ് നൽകുക. പത്രോസിന് നൽകിയ മറുപടി നമുക്കറിയാം, സാത്താനെ നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. കുരിശ് വിട്ടു നടക്കാനുള്ള പ്രവണത ദൈവികമല്ല, മാനുഷികമാണ്, അല്ലെങ്കിൽ പൈശാചികമാണ് എന്ന ക്രിസ്തു ദർശനമാണ് നമ്മൾ ഇവിടെ കാണുക. രണ്ടാമത്തെ പ്രവചന സമയത്ത് സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നു, ശിഷ്യന്മാർ അതീവ ദുഃഖിതരായി തീർന്നു എന്ന്. നമ്മുടെ സഹനങ്ങൾ നമ്മുടെ പ്രതീക്ഷകളെ തകടം മറിക്കുന്ന ഒന്നായിട്ട് കാണുമ്പോഴാണ് ഈ അനുഭവം ഉണ്ടാവുക. നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമെല്ലാം വേദനയുടെ, രോഗത്തിൻ്റെ, സഹനത്തിൻ്റെ വേടകളിൽ തകർന്ന് ചീട്ടുകൊട്ടാരം പോലെ നിരമ്പരിച്ചാകുന്നു എന്നുള്ള അനുഭവമാണ്. മൂന്നാമത്തെ പ്രവചന സമയത്ത് ശിഷ്യന്മാരുടെ പ്രതികരണം, അവർക്ക് സ്ഥാനമാനങ്ങൾ വേണമെന്നുള്ളതായി. പ്രത്യേകിച്ച് യാക്കോവും യോഹന്നാനും അമ്മയോടൊത്ത് വന്ന് ഈശോയോട് അഭ്യർത്ഥിക്കുന്നത് എടുത്തും മരത്തും ഇരിക്കുവാനുള്ള വരമാണ്. ഈശോ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണ്? പിന്നീട് നമുക്കറിയാം, തീർച്ചയായിട്ടും അവർ ഈശോയുടെ സഹനത്തിൻ്റെ പാനപാത്രം കുടിച്ചു എന്ന് നമുക്കറിയാം. ഈശോയുടെ സഹനത്തിനുള്ള, അല്ലെങ്കിൽ ഈശോയുടെ പാനപാത്രം പങ്കുവയ്ക്കാനുള്ള വിളിയാണ് ശിഷ്യത്വത്തിൻ്റെ വിളി. അതുകൊണ്ടാണ് ഈശോ പറയുക, എന്നെ അനുഗമിക്കാനായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന്. ഈശോയുടെ കുരിശിൻ്റെ മറുപുറത്ത് കുരിശിലേറാനായിട്ടുള്ള വിളിയാണ് ഓരോ ശിഷ്യൻ്റെയും. അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നത് മറ്റൊന്നുമല്ല, കുരിശ് മാത്രമാണ്. തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവന് ചെയ്യേണ്ടത് അനുദിനം കുരിശെടുക്കലാണ്. കുരിശെടുത്ത് ഈശോയെ അനുഗമിക്കാനായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സഹിക്കേണ്ടതായിട്ട് വരിക? എന്താണ് നീതിമാന് ഉള്ള സഹനത്തിൻ്റെ അർത്ഥം? എന്താ നീതിമാന് സഹിക്കേണ്ടതായിട്ട് വരുന്നത്? എന്തുകൊണ്ടാണ് ഈ ചോദ്യം? പഴയ നിയമത്തിൽ ആദ്യം ചോദിക്കുന്നത് ജോബാണ്. പകരം ദൈവം നൂറുകണക്കിന് ചെറു ചോദ്യങ്ങൾ ജോബിൻ്റെ മുമ്പിലേക്ക് എറിയുകയാണ്. ഒന്നിനും ഉത്തരം കിട്ടാതെ ജോബ് കീഴടങ്ങുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെന്ന അഹന്ത എന്തിന് എന്ന ബോധ്യത്തിലേക്ക് ജോബ് കടന്നു വരികയാണ്. പുതിയ നിയമത്തിൽ ഈ ചോദ്യം ചോദിക്കുന്നത് ഈശോ തന്നെയാണ്. വേദനയുടെ പാരമ്യത്തിന്, ഈ ഭൂതലത്തിന് മുഴുകി ഏറ്റവും ചങ്കുലയ്ക്കുന്ന ചോദ്യം ഉയരുന്നത് കുരിശിൽ നിന്നാണ് എന്ന് നമുക്കറിയാം. എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? എന്നാൽ ഈ ചോദ്യത്തിന് പിതാവായ ദൈവം ഉത്തരം നൽകുന്നില്ല, അവിടുന്ന് മൗനത്തിലാണ്. ചിലർ പറയുന്നത് പോലെ ക്രൂരമായിട്ടുള്ള മൗനമാണ്. ഈ മൗനത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം പുത്രന് ശാന്തതയോടുകൂടെ സ്നേഹപൂർവ്വം പറയുന്നു, എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിലെ ഞാൻ സമർപ്പിക്കുന്നു. എന്തിനു സഹിക്കണമെന്ന ചോദ്യത്തിന് നീ ഉത്തരം നൽകിയില്ല, പക്ഷേ ഒന്നെനിക്കറിയാം, എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം നിന്റെ കൈവശമുണ്ട്. ആ മനസ്സിൻ്റെ മുമ്പിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് ഈശോ പറയുകയാണ്. എല്ലാം സഹിച്ച് പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന ഈ സമർപ്പണ ചിന്ത സഹനാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. നമുക്ക് എന്തിനു സഹിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലെങ്കിലും എല്ലാം ദൈവം അറിയുന്നു, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന, അല്ലെങ്കിൽ ദൈവമാണ് എല്ലാത്തിൻ്റെയും ഉത്തരമെന്ന ഉത്തരം നമ്മുടെ കയ്യിലുണ്ട്. വസ്തുതത്തിൽ സഹനം നന്മയിലേക്കുള്ള ഈ ഇടദൂരമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കട്ടെ. എവിടെയോ ആരോ ഉപേക്ഷിച്ച മുളന്തണ്ടിൽ നിന്ന് സംഗീതത്തിലേക്കുള്ള ദൂരം ഏഴ് മുറിവുകളുടേതാണ്. നമ്മുടെ വേദനയുടെ മുറിപ്പാടുകളിൽ നിന്ന് ദൈവത്തിന് മനോഹരമായിട്ടുള്ള സംഗീതത്തിൻ്റെ ഓടക്കുഴലുകൾ രൂപപ്പെടുത്താനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ മറന്നു പോകരുത്.
കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ പ്രസവവേദന മറക്കുന്ന അമ്മയുടെ സാഫല്യം പോലെ, ഗോതമ്പ് മണി അഴിഞ്ഞുതീരുന്ന ഗോതമ്പ് മണിയിൽ നിന്ന് ലഭിക്കുന്ന നൂറുമേനിയുടെ സമൃദ്ധി പോലെ, മണൽത്തരെ മുത്തുചിപ്പിക്ക് നൽകുന്ന കഠിനമായ വേദന സംവത്സരങ്ങൾക്ക് ശേഷം മുത്തായിട്ട് മാറുന്ന അനുഭവം പോലെ, നമ്മുടെ ഹൃദയത്തിന് വീഴുന്ന വേദനയുടെ മണൽത്തരികൾ ഒരു നാള് മുത്തായിട്ട് മാറുമെന്ന് നമ്മൾ മറന്നുപോകരുത്. അതുപോലെ തന്നെ സഹനത്തെ നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടാനുള്ള നിമിത്തമായിട്ട് കാണാനായിട്ട് സാധിക്കട്ടെ. മനുഷ്യന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള വീഴ്ചകൾ ഒരുപക്ഷെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ദൈവത്തിൻ്റെ പാദത്തിലേക്കാണ്. സൗളാണ് ഏറ്റവും വലിയ ഉദാഹരണം. അഹന്തയുടെ അശ്വത്തിലേറി ക്രൈസ്തവരെ കയ്യാമം ചെയ്യാനായിട്ടുള്ള യാത്രക്കിടയിലായിരുന്നു അയാൾ. ദമാസ്കസിലേക്കുള്ള വഴികളിൽ എവിടെയോ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവുകയാണ്. കുതിരപ്പുറത്തുനിന്ന് വീഴുന്ന അയാൾ അന്ധനായിട്ട് തീരുന്നു. അന്ധനായ സാവൂളാകട്ടെ കാഴ്ചയുണ്ടായിരുന്ന കാലത്ത് കാണാതെ പോയ ദൈവത്തെ അന്ധതയുടെ കാലത്ത് കണ്ടുമുട്ടുകയാണ്. ജോർജ് മത്തീസൺ എന്ന് പറയുന്ന ഒരു കവിയ്, അദ്ദേഹം ആദ്യകാലങ്ങളിൽ എഴുതിയിരുന്നത് പ്രണയഗീതങ്ങളായിരുന്നു. പിന്നീട് അദ്ദേഹം ഭക്തിഗീതങ്ങൾ എഴുതാൻ തുടങ്ങി. പ്രണയഗീതങ്ങൾ എഴുതിയിരുന്ന കാലത്ത് അദ്ദേഹം ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലായി. അയാൾ അന്ധനായിത്തീരുന്നു എന്ന് അറിഞ്ഞ പെൺകുട്ടി അയാളെ ഉപേക്ഷിച്ചു പോയി. അതയാൾക്ക് വലിയൊരു ഷോക്കായിട്ട് തീരുകയാണ്. അയാൾക്കത് വലിയ താങ്ങാനാവാത്ത ദുഃഖമായിട്ട് മാറി. എങ്കിലും അതിൽ നിന്ന് അദ്ദേഹം മുക്തി പ്രാപിച്ച് നദിയുടെ തീരത്തിരുന്ന് എഴുതിയ ആദ്യത്തെ വാചകങ്ങൾ, ദൈവമേ നീ എൻ്റെ പ്രണയത്തിൻ്റെ ചില്ലുടച്ചത് നിന്റെ ദർശനം തരാൻ വേണ്ടിയായിരുന്നല്ലോ, എൻ്റെ സൗഹൃദത്തിന് ക്ഷണികതയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആണ്, നിന്റെ നിത്യതയെ ഓർമ്മപ്പെടുത്താനായിരുന്നു. അതുപോലെ നമ്മുടെ സഹനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കരുത്തിൻ്റെ ബലത്തിൻ്റെ ഗാർഹിക ബന്ധങ്ങളുടെ ആരോഗ്യത്തിൻ്റെയൊക്കെ ചില്ലുടയ്ക്കുന്നത് ഒരുപക്ഷെ അവിടുന്ന് നമുക്ക് അവിടുത്തെ ദർശനം തരാൻ വേണ്ടിയിട്ടാണ്. അപ്രതീക്ഷിതമായ എന്തൊക്കെയോ, നമുക്ക് പരിഹരിക്കാനാവാത്ത എന്തൊക്കെയോ, നമുക്ക് മനസ്സിലാക്കാനാവാത്ത എന്തൊക്കെയോ നമ്മളെ എത്തിക്കുന്നത് ദൈവത്തിൻ്റെ പാദാന്തികത്തിലാണ്. അതുകൊണ്ട് ദൈവത്തെ കണ്ടുമുട്ടാനായിട്ടുള്ള നിമിത്തമായിട്ട് സഹനത്തെ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കട്ടെ. അതുപോലെ തന്നെ കൂടുതൽ കരുത്താർജിക്കാനായിട്ടുള്ള വഴിയായിട്ട് സഹനത്തെ കാണാനായിട്ട്, കൂടുതൽ സഹജമനുഷ്യരായിട്ട് മറ്റുള്ളവരുടെ വേദനയും മറ്റുള്ളവരുടെ ദുഃഖവെള്ളിയാഴ്ചകളിലേക്ക് ഉത്ഥാനത്തിൻ്റെ സന്ദേശവുമായിട്ട് ഇറങ്ങി ചെല്ലാനായിട്ട് നമുക്ക് സാധിക്കുക. നമ്മളും വേദനയിലൂടെ കടന്നുപോയ അനുഭവങ്ങളുള്ളപ്പോഴാണ്. അതുപോലെ തന്നെ ക്രിസ്തുവിനെ പോലെ പകരം സഹിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ടല്ലോ, അവിടുന്ന് ചുമന്നത് നമ്മുടെ വേദനകളായിരുന്നു, അവിടുന്ന് വഹിച്ചത് നമ്മുടെ രോഗങ്ങളായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഹിക്കാനായിട്ടുള്ള സന്നദ്ധത നമുക്കുണ്ടാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സഹനങ്ങളിൽ ദൈവം എവിടെയാണ്? നമ്മൾ സഹിക്കുമ്പോൾ ദൈവം എവിടെയാണ് നിലകൊള്ളുക? ദൈവത്തിൻ്റെ ഇടം എവിടെയാണ്? അതിനുത്തരം നൽകുന്നത് ദാനിയേലിൻ്റെ പുസ്തകമാണ്. രാജാവ് ദാനിയേലിൻ്റെ രണ്ട് ചെറുപ്പക്കാരെയും തീച്ചൂളയിൽ എറിയുന്ന സംഭവമുണ്ടല്ലോ. പ്രഭാതത്തിൽ രാജാവ് നോക്കുമ്പോൾ തീച്ചൂളയിൽ നാലു പേരുണ്ട്. രാജാവ് സേവരോട് ചോദിക്കുന്നു, നമ്മൾ തീയിലെറിഞ്ഞത് മൂന്ന് പേരെയല്ലേ, ആരാണ് ഈ നാലാമൻ? ദൈവമാണ് ഈ നാലാമൻ. മനുഷ്യരോടൊപ്പം സഹിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുക. തൻ്റെ ഏകപുത്രന് മരിച്ചപ്പോൾ ദൈവം എവിടെയായിരുന്നു? അവിടെ തന്നെയായിരുന്നു. നമ്മുടെ ഓരോ സഹനങ്ങളിലും ദൈവം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സഹനങ്ങളിൽ ദൈവം ഉണ്ട് എന്നുള്ള ചിന്ത, നമ്മുടെ സഹനങ്ങളിൽ നമുക്ക് കൂടുതൽ കരുത്താർജിക്കാനായിട്ട് സമയത്തത് പാലിക്കാനായിട്ടൊക്കെ നമ്മെ ശക്തരാക്കും. അതിനുള്ള കൃപ ദൈവം നമുക്ക് ഓരോരുത്തർക്കും തരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നോമ്പുകാലം ദൈവവചനം കേട്ടുണർന്നീടാ, തിന്മ വെളിയ നന്മ നിറയും മനമുയർത്തിയാ, അനുതാപമോടെ വരുവിൻ കൃപയാൽ നിറഞ്ഞിടുവിൻ, ജീവദായകമാ സുവിശേഷം
നിൻ ജീവനിലേക്കു പകർത്തി.